മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് താലൂക്ക് തല അദാലത്തുകൾ നടന്നു. താലൂക്ക് തല അദാലത്തുകളിൽ ഏതാണ്ട് 74% അവിടെ തന്നെ തീർപ്പുണ്ടാക്കി. തീർപ്പുണ്ടാക്കാൻ കഴിയാത്തത് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അത് പ്രത്യേകം ജില്ലാതലത്തിൽ ജില്ലാ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ പരിശോധിച്ച് തീർപ്പുണ്ടാക്കണം തീരുമാനിച്ചു. അതിന്റെ റിവ്യൂ വീണ്ടും മന്ത്രിമാർ പങ്കെടുത്ത് ചേർന്നു. മിനിസ്റ്ററുടെ ഒരു എക്സ്പീരിയൻസ് അതേക്കുറിച്ച് പറയാമോ? താലൂക്ക് ഒരു ഉദാഹരണത്തിന് താങ്കൾ പങ്കെടുത്ത ഏതെങ്കിലും ഒരു താലൂക്ക്, കാരണം ആളുകൾക്ക് ഈ പ്രോസസ്സിനെ കുറിച്ച് കുറച്ചുകൂടി അതിന്റെ ഒരു വ്യക്തത ഇതിൽ സാധ്യതയുള്ളതാണ് എന്ന് തോന്നുന്നെങ്കിലേ. പാലക്കാട് വയനാട് ജില്ലകളിലെ എല്ലാ താലൂക്കുകളിലെയും അദാലത്തുകളിലാണ് ഞാൻ പങ്കെടുത്തത്. ആ അദാലത്തുകളിൽ മുൻകൂട്ടി നമ്മൾ അപേക്ഷ ക്ഷണിച്ചിരുന്നു. ആ മുൻകൂട്ടി വന്ന അപേക്ഷകളിലെല്ലാം അന്ന് തന്നെ ഏറെ തീർപ്പുണ്ടാക്കാവുന്ന നിയമപരമായി മറ്റ് സങ്കീർണതകളില്ലാത്ത എല്ലാത്തിലും അന്ന് തീർപ്പുണ്ടാക്കി. അതിന് പുറമെ അപ്പോൾ ഓൺ ദ സ്പോട്ടായി വന്ന പരാതികളുണ്ട്, അതുപോലും പരിഗണിച്ചു. അതിലും പരിഗണിക്കാൻ പറ്റാവുന്ന അപ്പോൾ പരിഗണിച്ച് തീർപ്പുണ്ടാക്കാൻ പറ്റാവുന്നതെല്ലാം പരിഗണിച്ചു. ബാക്കി നിയമപരമായ സങ്കീർണതകളുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ പൂർത്തിയാക്കാനുള്ളത് ആണ് മാറ്റിവെച്ചത്. അതാണ് പിന്നീട് ജില്ലാ കളക്ട്രേറ്റുകളിൽ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് അന്ന് മാറ്റിവെച്ച അപേക്ഷകളുടെ തീർപ്പിന്റെ പുരോഗതി വിലയിരുത്തി. അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. ആ അതേ നിലയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെയും പരാതി സ്വീകരിച്ചത്. അപ്പോൾ താലൂക്ക് തല അദാലത്തുകൾ, അതിന്റെ ജില്ലാതലത്തിലുള്ള മോണിറ്ററിംഗ്, അത് കഴിഞ്ഞ് മേഖലാതല അദാലത്തുകൾ അല്ലെ, മേഖലാതല അവലോകന യോഗം, അതെ അതെ, അതിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് അല്ലേ? മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് ഇത്രയും മന്ത്രിമാരാകെ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരാകെ പങ്കെടുത്തുകൊണ്ട് അപ്പോൾ അത് പ്രയോറിറ്റി പ്രൊജക്ട്സിന്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്, ചീഫ് സെക്രട്ടറി മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ വളരെ ദീർഘമായൊരു പ്രോസസ്സിന്